സംസ്ഥാനത്തെ 8 ഡാമുകളാണ് റെഡ് അലർട്ടിൽ ഉൾപ്പെടുന്നത് അതിൽ 2 ഡാമുകൾ തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടുന്നതാണ് ഷോളയാറും അതുപോലെ പെരിങ്ങൽകുത്ത് ഡാമുകളാണ് തൃശ്ശൂർ ജില്ലയിൽ റെഡ് അലർട്ടിൽ ഉൾപ്പെടുന്നത് വിവരങ്ങളുമായി ഗോഗുൽ ചേരുകയാണ് ഗോഗുൽ ഷോളയാറിൽ 2 ഷട്ടറുകൾ തുറന്നിരിക്കുന്നു പെരിങ്ങൽകുത്തിൽ എപ്പോഴാണ് ഷട്ടറുകൾ തുറക്കുക അത്തരത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ പെരിങ്ങൽകുത്തിൽ നേരത്തെ തന്നെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുകി വിടുന്നുമുണ്ട് ഷോളയാറിൽ 10 മണിയോടെയാണ് ഒരു ഷട്ടർ അതായത് മൂന്നാം നമ്പർ ഷട്ടറുകളാണ് ഷട്ടറാണ് തുറന്നിട്ടുള്ളത് 24 ഘനയടി വെള്ളമാണ് ഈ ഇതിൽ നിന്ന് ഷോളയാർ ഡാമിൽ നിന്ന് അപ്പുറത്തേക്ക് വിടുന്നത് അതായത് ഏകദേശം 2 അടിയിലധികം വെള്ളം ചാൽപ്പുടി പുഴയിൽ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പെരിങ്ങൽകുത്തിൽ നേരത്തെ തന്നെ 3 ഷട്ടറുകൾ ഇപ്പോൾ നേരത്തെ തന്നെ തുറന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അത് തുറന്ന് നിൽക്കുകയുമാണ് ചാൽപ്പുടി പുഴയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകദേശം 4 മണിയോടുകൂടിയായിരിക്കും വെള്ളം ഉയരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് പക്ഷേ ഇപ്പോഴുള്ള ഈ വെള്ളത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഉയരാൻ ഉള്ള ഒരു സാധ്യത അതായത് നമ്മൾ പേടിക്കുന്നത് പോലെ ഉയരാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നുള്ളതാണ് കാരണം നിലവിൽ ഇപ്പോൾ ചാലക്കുടി പുഴയിൽ വെള്ളം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല പക്ഷേ ഈ പുഴയുടെ സമീപത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം അതിന്റെ ഭാഗമായി തന്നെ അവിടെയുള്ളവരെയെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി മാത്രം 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഇത്തരത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെല്ലാം തന്നെ ഭൂരിപക്ഷവും ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നമുണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു മഴക്കെടുതി ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മാറി താമസിക്കുന്നവരാണ് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പുത്തൂര് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ആ സമയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ എടുത്ത് സ്വീകരിച്ചിട്ടുണ്ട് ഏകദേശം 4 മണിക്ക് ശേഷമായിരിക്കും ഈ ചാലക്കുടി പുഴയിൽ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യത ഉണ്ടാവുക നീലിമ ഗോകുൽ അങ്ങനെയെങ്കിൽ ഏതെല്ലാം പ്രദേശങ്ങളെയാണ് താഴ്ന്ന പ്രദേശങ്ങളെ എവിടെയെല്ലാമാണ് അത്തരത്തിൽ ഒരു ഒരു അതീവ ശ്രദ്ധ പുലർത്തേണ്ട മേഖലകൾ ഏതൊക്കെയാണ് പ്രധാനമായും ഈ അധികൃതർ ശ്രദ്ധ പുലർത്തുന്നത് പരിയാരം മേഖലയിലാണ് കാരണം കഴിഞ്ഞ ആഴ്ചയും പരിയാരം മേഖലയിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു വെള്ളം കയറിയതടക്കമുള്ള ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു പരിയാരം മേഖലയിലാണ് ഇത്തരത്തിൽ തന്നെ നിലവിൽ ആ പ്രശ്നം നിൽക്കുന്നത് അതോടൊപ്പം തന്നെ കൊരട്ടി മേഖലയിലും ഇത്തരത്തിൽ പരിയാരം എന്നീ പ്രദേശങ്ങളിലേക്കാണ് കാരണം ഈ കൊരട്ടിയും അതുപോലെ തന്നെ പരിയാരവും എല്ലാം നിരവധി പാടങ്ങളും അതിനോട് ചേർന്ന് വീടുകളുമുള്ള സ്ഥലമാണ് സ്വാഭാവികമായും ഈ ചാലക്കുടി പുഴ നിറഞ്ഞൊഴുകുമ്പോൾ അതിന്റെ കൈവഴികൾ നിറഞ്ഞാണ് ഈ കൊരട്ടി അതോടൊപ്പം തന്നെ പരിയാരം മേഖലകളിലെല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ കൈവഴികൾ നിറഞ്ഞ് വെള്ളം കയറാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു അതാണ് ഈ ഇത്തരം മേഖലകളിലെല്ലാം തന്നെ പരിയാരം കൊരട്ടി തുടങ്ങിയ മേഖലകളിലെല്ലാം അതോടൊപ്പം തന്നെ ഡിവൈൻ പോലുള്ള മേഖലകളിലും ഇത്തരത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നീലിമ ശരി ഗോകുൽ ഷോളയാറിലും അതുപോലെ പെരിങ്ങൽകുത്തിലും കൂടുതലുള്ള ജലം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് 4 മണിയോടെയാണ് ചാലക്കുടി പുഴയിൽ വെള്ളം കുറച്ച് ആ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യതയുള്ളത് അവിടെ താഴ്ന്ന പ്രദേശങ്ങളായ ഡിവൈൻ കൊരട്ടി പരിയാരം മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവരങ്ങളാണ് ഗോകുൽ നൽകിയത്